ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത ലിജോ ജോസ് പല്ലിശ്ശേരി ഡയറക്ട് ചെയ്ത ഒരു മൂവിയാണ്. ഈ മൂവിയുടെ പേരാണ് ഈമയു. അപ്പൊ ഈമയു എന്ന് വെച്ചാൽ ഈശോ മേറിയം ഔസേപ്പ് എന്നുള്ളതാണ്. അതായത് ആൾക്കാര്, ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആൾക്കാർ മരിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന ഒരു പ്രയർ ആണ് ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ഇൻ പീസ് എന്നൊരു അർത്ഥം കൂടെയുണ്ട് ഈമയു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ, റിട്ടൺ ബൈ PF Matthews, മ്യൂസിക് പ്രശാന്ത് പിള്ളൈ, സിനിമേറ്റോഗ്രഫി ഷൈജു കാലേ, ദൻ എഡിറ്റിംഗ് ബൈ ദീപു ജോസഫ്. ഇത്രയും പേരാണ് ടെക്നിക്കൽ സൈഡ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ. ഈ ഒരു മൂവിക്ക് 2017 ഒരു 2-3 അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. ഈ മൂവി ഞാൻ കാണുന്നത് തിയേറ്ററിൽ പോയിട്ടാണ്. അപ്പോൾ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കിന് ഞാൻ അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് അന്ന് വർക്കില്ല. അപ്പൊ അങ്ങനെ ഞാനും എന്റെ സീനിയറും കൂടെ കയറി കണ്ട ഒരു മൂവിയാണിത്. അവിടെ ആ ഒരു ഈ ഒരു സിനിമ മാത്രമേ റൺ ചെയ്യുന്നുള്ളായിരുന്നു ആ ഒരു തിയേറ്ററിൽ. അപ്പൊ അങ്ങനെ കയറി കണ്ട സിനിമയാണ് ഈ.മ.യൗ. ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആ സിനിമ കണ്ടു, ഞാൻ പുറത്തിറങ്ങി, ഓ എന്താ പടം, അടിപൊളി, സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ സീനിയർ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ കൂറ സിനിമ കൊള്ളത്തില്ലാന്നാ പറഞ്ഞു. വിച്ച് ഈസ് ലൈക്ക്, ചിലവർക്ക് ഈ മൂവി ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഈ മൂവി അത്രയ്ക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവി അല്ല ഇത്. ഇതൊരു ഭയങ്കര ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണ്. ഈ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മളത് 1.5x അല്ലെങ്കിൽ 1.25 വിൽ ഓൾസോ ബി ഫൈൻ. അതിൽ നമ്മൾ ഇട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് എന്താ പറയാ, ഭയങ്കര സ്പീഡൊന്നും തോന്നില്ല. അപ്പോഴാണ് നമുക്ക് നാച്ചുറൽ എന്ന് തോന്നുക 1.25 ഒക്കെ ഇട്ട് കാണുമ്പോഴത്തേന്. അതായത് കുറച്ച് സ്ലോ ആയിട്ടാണ് ഈ ഒരു മൂവി പോകുന്നത്. ലാഗ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഒരു സ്ലോ പേസ് മൂവിയാണ്. അങ്ങനെയാണ് ആ ഒരു മൂവി കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ആക്ടേഴ്സ് ആരൊക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ, കൈനകരി തങ്കരാജനാണ് മെയിൻ ലീഡായിട്ട് നിൽക്കുന്നത്. പിന്നെ ചെമ്പൻ വിനോദ് ഉണ്ട്, വിനായകൻ ഉണ്ട്, പിന്നെ അങ്കമാലി ഡയറീസിലെ കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ടീംസ് ഉണ്ട് അതിൻ്റെ അകത്തുള്ള. പിന്നെ കൃഷ്ണ പത്മകുമാർ ഉണ്ട്, ആര്യ സലീം ഉണ്ട്, ദിലീഷ് പോത്തനുണ്ട്, പിന്നെ പൗളി വത്സൻ. ഇത്രയും പേരാണ് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, മെയിൻ ലീഡായിട്ട് അഭിനയിക്കുന്നത്. അപ്പം കഥ തുടങ്ങുന്നത് ചെല്ലാനം എന്ന് പറയുന്നത്, എറണാകുളത്ത് ചെല്ലാനം എന്ന് പറയുന്ന ഒരു ബീച്ചില്, ബീച്ച് സൈഡിൽ അവിടെ താമസിക്കുന്ന ഒരാളാണ് വാവച്ചൻ, വാവച്ചൻ മേശ്രി. അപ്പോൾ വാവച്ചൻ മേശ്രി കുറച്ചു കാലം ഒരു ഇടവേള കഴിഞ്ഞിട്ട്, നമ്മുടെ ഇന്ദുചൂടനൊക്കെ വരുന്ന മാതിരി ഒരു ഇടവേള കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നാട്ടിലോട്ട് വരുന്നതാണ്. അപ്പൊ പുള്ളിക്കാരൻ്റെ കയ്യിലൊരു കവറുണ്ട്. കവറിൽ ഒരു താറാവ്, പിന്നെ കുറച്ച് വാറ്റുചാരായം, പിന്നെ കുറച്ച് കാശ് ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്നതും അന്ന് ഈവനിങ് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മൂവി ബിഗിൻ ചെയ്യുന്ന ഒരു രീതി. അപ്പൊ മകനായിട്ട്, ഈ വാവച്ചൻ മേശ്രിയുടെ മകനായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മുടെ ചെമ്പൻ വിനോദ്. ചെമ്പൻ വിനോദ്, ആ വീട്ടിൽ ഉള്ളത് ചെമ്പൻ വിനോദ് ഉണ്ട്, ചെമ്പൻ വിനോദിന്റെ വൈഫുണ്ട്, അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്. ഇത്രയും പേരാണ് ആ വീട്ടിലുള്ളത്. ഇതില് നമ്മുടെ വിനായകനാണ് ഫ്രണ്ടായിട്ട് വരുന്നത്, പഞ്ചായത്ത് മെമ്പറായിട്ട്. ചെമ്പൻ വിനോദിന്റെ ബഡിയായിട്ട് വരുന്നത് വിനായകനാണ്, പഞ്ചായത്ത് മെമ്പറായിട്ട്. ഈ മേശ്രി അവിടെ വീട്ടിലോട്ട് ചെല്ലുന്നു. കുറച്ച് കഴിയുമ്പം പുള്ളിക്കാരന് ഒരു മരണം സംഭവിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു മൂവി മുമ്പിലോട്ട് പോകുന്നത്. ഈ ഒരു മൂവി ഒരു 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 ഡാർക്ക് ഒരു തീം, ഡാർക്ക് തീം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് വൈസ് ഡാർക്ക് എന്നുള്ളതല്ല, ഭയങ്കര ഇരുട്ടാണ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. ലൈറ്റുള്ള, നല്ല ലൈറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ വെളിച്ചമുണ്ട് എന്ന് തോന്നുന്ന സീൻസ് വളരെ കുറവാണ്. ഭയങ്കര ഡാർക്കായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് വിഷ്വലി നമുക്ക് കാണുമ്പം. ലൈറ്റിംഗ് എന്നുള്ള ഡാർക്കാണ് കേട്ടോ, അതിലുള്ളതാണ് ഒരുപാടുള്ളത്. പിന്നെ ലൈറ്റുള്ള ഷോട്ട്സ് വളരെ കുറവാണ് ഈ മൂവിയിലെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഒക്കെ അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് നോയിസസ് എന്ന് പറയാൻ പറ്റില്ല, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ്, നാച്ചർ ആയിട്ടുള്ള, ഇപ്പം കാറ്റിന്റെ സൗണ്ട്, മഴയുടെ സൗണ്ട്, പിന്നെ നമ്മുടെ തിരമാല, അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ, ഇലകൾ വീഴുന്നതിൻ്റെ, അപ്പം അങ്ങനെയൊക്കെയുള്ള സൗണ്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു മൂവി മുമ്പിലോട്ട് പോകുന്നത്. ഇതിൻ്റെ ആക്ടിങ് അടിപൊളിയാണ്, സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, പിന്നെ എന്താണ്, നാച്ചുറൽ സൗണ്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. ഈ ഒരു വാവച്ചൻ മേശ്രി മരിച്ചു കഴിഞ്ഞിട്ട് അടക്കണമല്ലോ. അപ്പം ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളതാണ് വാവച്ചൻ മേശ്രി. അപ്പം ആ ഒരു അടക്കത്തിലോട്ട് പോകുന്ന രീതികളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അടക്കം എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണെങ്കിൽ പോലും അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങളുമായിട്ടാണ് ഈ മുമ്പിലോട്ട് പോകുന്നത്. ഈ ഒരു മൂവി ഞാൻ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന, ഞാൻ പറഞ്ഞത് 2018 അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന്, മൂവി ഇസ് നോട്ട് ഗുഡ് എന്നുള്ളതല്ല, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതായത് ചില സിനിമകളുണ്ടാവും വിഷ്വലി ഭയങ്കര ഭംഗിയുണ്ടാവും, അപ്പം നമുക്ക് മേ ബി ലൈക്ക് പാട്ട് അല്ലെങ്കിൽ ഡാൻസ്, ഫൈറ്റ് സീൻസ് ഒക്കെ തന്നെ ഭയങ്കര സിനിമാറ്റിക് രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ടാവും.
അപ്പൊ നമുക്ക് പിന്നെയും പിന്നെയും കാണാനായിട്ട് ഒരു ത്വര വരും. പിന്നെയും പിന്നെയും കണ്ടാലും നമുക്ക് വാ എന്ത് രസമായിട്ട് എടുത്തിട്ടുണ്ട് എന്ന് തോന്നും. ഈ ഒരു മൂവിയിൽ അങ്ങനെയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു മൂവി എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ അങ്കമാലി ഡയറീസിൽ ഉണ്ടല്ലോ ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ടല്ലോ, ലൈക്ക് വളരെ ഒരു എത്ര മിനിറ്റ് ഉണ്ട് ആ ഒരു ഷോട്ട്, അപ്പൊ നമ്മളെ ക്യാമറ ലൈക്ക് ഫോളോ ചെയ്ത് പോകുന്നു ആ രീതിയിലുള്ള. അപ്പൊ അതുപോലത്തെ സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു മൂവിയിലും കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ചധികം ഷോട്ട്സ് ഉണ്ട് ഈ മൂവിയിൽ, പിന്നെ ബാക്കിയുള്ള റിയലിസ്റ്റിക് ആണ്. ഈ മൂവിനെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ പിടിച്ചിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ള നമ്മുടെ ആകാംക്ഷയാണ് ഈ ഒരു മൂവിയുടെ വിജയം. 100% ഞാൻ കണ്ടപ്പോഴത്തേന് അത് എന്നെ പിടിച്ചിരുത്തി എന്നുള്ളതാണ് ഫസ്റ്റ് ടൈം. പക്ഷെ സെക്കൻഡ് ടൈം നമുക്ക് ഓൾറെഡി ക്ലൈമാക്സ് എന്താണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്രയ്ക്ക് ഫാസിനേറ്റ് ചെയ്യിപ്പിക്കും എന്ന് തോന്നുന്നില്ല. എല്ലാവരുടെയും ആക്ടിങ് സൂപ്പറാണ്, എല്ലാവരും റിയലിസ്റ്റിക് ആയിട്ട് എന്നെ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു മൂവിയിൽ. ഈ ഒരു മൂവി ഏത് രീതിയിലുള്ള മൂവിയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ത്രില്ലർ, ഒരു ഡ്രാമ പ്ലസ് കോമഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു മൂവിയുടെ രീതി. അപ്പം നമുക്ക് കണ്ടു തുടങ്ങുമ്പോൾ കുറച്ചൊരു ഒരു ചെറിയൊരു സീരിയസ് മോഡാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ അല്ല, അവിടെ ഹ്യൂമറിനെ ഭയങ്കരമായിട്ട് അവർ എന്താ പറയുക യോജിപ്പിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതും സ്വഭാവം മാറുന്നതും സന്ദർഭം അനുസരിച്ച് ആൾക്കാർ ചേഞ്ച് ആകുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഇതിൽ കാണിച്ചു തരും. ആ ഒരു നാട്ടിലുള്ള പല ആൾക്കാരുടെ പല സ്വഭാവങ്ങൾ, അവരുടെ എന്താ പറയുക സവിശേഷതകൾ നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റും. ഒരു നമ്മളവർ നാട്ടിലില്ല, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളവിടെ നാട്ടിലുണ്ടായിരുന്ന ജീവിച്ചിരുന്ന ഒരാളായിട്ട് നമുക്ക് തന്നെ തോന്നും. കാര്യം അത്ര ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാരുടെ സ്വഭാവവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ള കാര്യത്തിൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഈ ഒരു സിനിമ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയൊക്കെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അതങ്ങനെ കിടക്കുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്താണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഒരു സ്പെസിഫിക് ട്യൂണോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ഡിഫറെന്റ് രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചു നേരമെങ്കിലും ആ ഒരു 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 വിഷമം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇമോഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ദോ ഇതിൻ്റെ ഇടയിൽ ചെറിയ കോമഡി സാധനങ്ങൾ ഉണ്ട് എങ്കിൽ പോലും എന്നുള്ളതാണ്. ചെമ്പൻ വിനോദിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് എന്ന് തന്നെ പറയാം. ചെമ്പൻ വിനോദ് ആണെങ്കിലും വിനായകൻ ആണെങ്കിലും പോളി വെൽസൺ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അത് ഇറ്റ്സ് റിയലി ഗുഡ്. അതുപോലെ തന്നെ ഇതിലെ നമ്മുടെ വാവച്ചൻ മേസ്ത്രിയായിട്ട് അഭിനയിച്ചേക്കുന്ന കൈനകരി തങ്കരാജ് സാർ, പുള്ളിക്കാരൻ ആയിരിക്കും ലൈക്ക് ഒരുപാട് നേരം ഇതിൽ പുള്ളിക്കാരൻ അഭിനയിക്കുന്ന രീതിയായിട്ട് ഇല്ല, വളരെ കുറച്ചാണ്. പുള്ളിക്കാരൻ ചവിട്ട് നാടകമൊക്കെ പണ്ട് ചെയ്തിരുന്നു, അപ്പം അതിൻ്റെ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ശവമായിട്ട് കിടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സീൻസ് തന്നെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ഡ്യൂറേഷൻ ഒരാളെ ശവമായിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ടുള്ളൊരു ഒരു മൂവി എന്ന് പറയുന്നത് ജഗതി ശ്രീകുമാരൻ്റെ ഒരു പഴയൊരു മൂവിയുണ്ട്, അത് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും ഡ്യൂറേഷനിലുള്ളത്. വേറെ ഏതെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കത് ജസ്റ്റ് നോക്കാം, കാണാമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മൂവിക്ക് എത്ര റേറ്റിംഗ് കൊടുക്കുക എന്നുള്ള കാര്യം താഴെ ഇടുക. ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും എന്നുള്ള കാര്യം ഇടുക. മേ ബി ഇനി കമൻസ് കണ്ടിട്ട് ആൾക്കാർക്ക് ഈ മൂവി കാണണമെന്ന് നോക്കിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം. സോ ഇറ്റ് മൈറ്റ് ബി ഓഫ് ഹെൽപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൂവി യൂട്യൂബിൽ കാണാൻ പറ്റും, ഇറ്റ്സ് അവൈലബിൾ ഓവർ ദേർ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.